വയനാട് വെണ്ണിയോട് അമ്മയും കുഞ്ഞും പുഴയിൽ ചാടി. അമ്മയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. കുഞ്ഞിനായി തിരച്ചിൽ തുടരുകയാണ്. വെണ്ണിയോട് സ്വദേശി ദർശനയും മകൾ ദക്ഷയുമാണ് പുഴയിൽ ചാടിയത്. സുഹൈൽ ചേരുന്നു. സുഹൈൽ, നിലവിൽ ഇവരെ രക്ഷപ്പെടുത്താൻ ഈ കുഞ്ഞിനായുള്ള തിരച്ചിലിൽ ആരെല്ലാം പങ്കാളികളാണ്? വിനീത, ഇന്ന് 3 മണിയോടുകൂടിയാണ് സംഭവം. വെണ്ണിയോടെ പാലത്തിക്കൽ കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് അവിടെയുള്ള പാലത്തിന്റെ മുകളിൽ നിന്നാണ് ഈ അമ്മയും കുഞ്ഞും പുഴയിലേക്ക് ചാടിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവർ പുഴയിലേക്ക് ചാടിയ സ്ഥലമാണ്. അവിടെ കുഞ്ഞിന്റെ ചെരുപ്പ് കാണാം, അതോടൊപ്പം തന്നെ 2 കുടകളും ഇതാണ് കണ്ടിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് സമീപത്ത് ഒരു നിഖിൽ എന്ന് പറയുന്ന ഒരു യുവാവ് ഇവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹമാണ് വളരെ വേഗത്തിൽ വെള്ളത്തിലേക്ക് ചാടുകയും കുഞ്ഞിന് ഈ ദർശനയെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. പിന്നീട് പുഴയിൽ അകപ്പെട്ടിട്ടുള്ള മറ്റൊന്ന് 4 വയസ്സുള്ള ദക്ഷയാണ്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് നിലവിൽ ഫയർഫോഴ്സ് തുടങ്ങിയിട്ടുള്ളത്. NDRFന്റെ സംഘം വളരെ വൈകാതെ ഇങ്ങോട്ട് എത്തും എന്ന് മനസ്സിലാക്കുന്നു. ഏകദേശം 3 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയുന്നത് ദൃക്സാക്ഷികളൊന്നും നിലവിൽ സംഭവ സ്ഥലത്തില്ല. പക്ഷേ ഈ അപകടത്തിൽപ്പെട്ട ആളെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ആരാണ് ശരിക്കും ചാടിയത്? എന്താ വിവരങ്ങൾ അറിയുന്നത്? അതിപ്പോ ഇന്നിപ്പോ 3 മണി ഏകദേശം ആയപ്പോഴാണ് സംഭവം അറിയുന്നത്. അപ്പോൾ ദർശന എന്നാണ് ഈ തള്ളേൻ്റെ പേര്. പിന്നെ കുട്ടീൻ്റെ പേര് ദക്ഷ എന്നാണ്. UKGക്ക് പഠിക്കുകയാണ്. എന്താ പ്രശ്നം എന്നൊന്നും അറിയില്ല. ഏതായാലും ഒഴുകി പോകുമ്പോൾ ഇവിടെ അടുത്തുള്ള ഈ പാലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ചെക്കനാണ് ഇത് കണ്ടത്. അവന് കണ്ടെന്ന് വെച്ചാൽ പെണ്ണിനെ വലിച്ചു കയറ്റിപ്പോൾ പെണ്ണ് പറഞ്ഞു ഇങ്ങനെ പിന്നെ കുട്ടിയും കൂടെ ഉണ്ട്. അവളിപ്പോൾ ലിയോയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ നല്ല അടിയൊഴുക്കുള്ള സ്ഥലം നല്ല ഇന്ന് രാവിലെ മുതലേ മഴയുണ്ട്. ചെറിയ മാറ്റം മഴയുണ്ട്. നല്ല അടിയൊഴുക്കുണ്ട്. പിന്നെ ഇവിടെ ഒരു അപകട മേഖലയാണ്. പല ആളുകളും ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഇവർക്കുള്ള തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ഒരുപക്ഷെ NDRFന്റെ സംഘം നേരത്തെ തന്നെ ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് ഇവിടെ വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് മീനങ്കാടിയിൽ. അവരൊരു പക്ഷേ വൈകാതെ തന്നെ ഇങ്ങോട്ട് എത്തുമെന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ തിരച്ചിൽ തുടരുകയാണ്. അതിശക്തമായ ഒഴുക്കില്ലെങ്കിലും താരതമ്യേനെ ഒഴുക്ക് കുറവില്ല എന്നുള്ളതാണ് നാട്ടുകാർ പങ്കുവെക്കുന്ന ഒരു വിവരം. ഏകദേശം 3 മണിയോടുകൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. സമീപത്തുണ്ടായിരുന്ന നിഖിൽ എന്ന് പറയുന്ന ഒരു യുവാവ് ഇത് കണ്ടതുകൊണ്ട് മാത്രമാണ് ദർശനയെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദർശന തന്നെയാണ് മകളും കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ള വിവരം നിഖിലിനോട് പങ്കുവെക്കുന്നത്. ദർശനെ ആദ്യം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പ്രാഥമിക ചികിത്സ നടത്തുന്നു. ആരോഗ്യസ്ഥിതി വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ നിലവിൽ ആരോഗ്യവകുപ്പിന്റെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടില്ല. എന്തായാലും നിലവിൽ ഈ പുഴയിൽ തിരച്ചിൽ തുടരുകയാണ്. വെണ്ണിയോട് പുഴയിലാണ് ഈ അമ്മയും കുഞ്ഞും ചാടിയിട്ടുള്ളത്. എന്താണ് ബന്ധപ്പെട്ട മറ്റ് ഇങ്ങനെയൊരു എടുത്തു ചാടുന്നതിലേക്ക് പുഴയിലേക്ക് ചാടുന്നതിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അവർ ഈ നാട്ടുകാർ തന്നെയാണ്. അതുകൊണ്ട് പുഴയെക്കുറിച്ചും താരതമ്യേന വിവരമുള്ള ആളാണ്. അങ്ങനെ ഒരു നല്ല താരതമ്യേന നല്ല വെള്ളമുള്ള ഒഴുക്കുള്ള ഒരു സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഈ ചാടിയിട്ടുള്ളതും. എന്തായാലും തിരച്ചിൽ NDRFന്റെ ഫയർഫോഴ്സിന്റെ ആൾക്കാരും അതോടൊപ്പം തന്നെ നാട്ടുകാരിൽ ചിലർന്നും ചേർന്നുകൊണ്ടുള്ള സിവിൽ ഡിഫൻസിന്റെ ആൾക്കാർ ഉൾപ്പെടെയുള്ള തിരച്ചിലാണ് നിലവിൽ വെണ്ണിയോട് പുഴയിൽ തുടരുന്നത്. വിനീത, മനസ്സിലായി. സുഹൈൽ, 4 വയസ്സുകാരി ദക്ഷയ്ക്കായാണ് തിരച്ചിൽ ഇപ്പോൾ തുടരുന്നത്.